സ്ത്രീകളെ ഭയങ്കരമായി ആദരിക്കുന്നുണ്ട് ഇസ്ലാം ഇസ്ലാം സ്ത്രീകൾക്ക് മഹനീയമായ ഒരു സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് ഖുറാനിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരു അധ്യായം ഉണ്ട് ആ അദ്ധ്യായത്തിൻ്റെ പേര് സൂറത്തിൽ മറിയമെന്നാണ് വേറെ തർക്കിക്കുന്ന സ്ത്രീന്ന് പറഞ്ഞ മുജാദലെന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് ഇത്രയധികം സ്ത്രീകളെ ആദരിക്കുന്ന ഒരു മതവും മത സംഹിതകളും നമുക്ക് നോക്കാം ഭാര്യയെ അഞ്ച് കാര്യങ്ങൾക്ക് അടിക്കാം

അല്ലെങ്കിൽ അടിയാം അതുപോലെ അഞ്ചാമത് തർക്കുലി സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് കുളിക്കണം ഇതൊന്നും ഈ കക്ഷിക്ക് ബാധകമല്ല സെക്സ് ചെയ്ത് പെണ്ണ് കുളിച്ചില്ലെങ്കിലും അടിക്കണം ഇനി ഇതൊക്കെ നബി പറഞ്ഞതാണെങ്കിൽ നബി പഠിപ്പിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് ഇതൊന്നും ഖുർആാനിലില്ല നബി പഠിപ്പിച്ചതാണല്ലോ ഖുർആൻ ഖുറാനിൽ ഇതില്ല പിന്നെ ഇതൊക്കെ എവിടെന്നു വന്നു എന്നതാണ് അടുത്ത ചോദ്യം ഇനിയും ഖുറാനുമുണ്ട് ഹദീസുമുണ്ട് മധുഹബുമുണ്ട് അതുപോലെ പണ്ഡിതന്മാരെല്ലാവരും കൂടെ കൂടി ഇല്ലാത്ത വിഷയങ്ങളിൽ ഏകമായി ഒരു അഭിപ്രായം എടുത്തിട്ടുണ്ട് ഇജുമാ എന്നാണ് ഇതിന് പറയുക എല്ലാവരും കൂടെ കൂടി അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം പണ്ഡിതന്മാരെടുത്തിട്ടുള്ള അഭിപ്രായങ്ങൾ അതിന് ഇജ്മാ എന്ന് പറയാം അതും എടുക്കാം അതല്ലെങ്കിൽ അവലംബം എന്ന് പറയും കിയാസ് ഇതിന് സമാനമായ വിഷയത്തിൽ നെബി എന്ത് അഭിപ്രായമാണോ എടുത്തിരിക്കുന്നത് അതുപോലത്തെ ഒരു വിധി നമുക്ക് എടുക്കാം അത്തരത്തിൽ അപ്പോ ഇതിൽ എന്തെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം ഇത് സമക്ഷരി എന്ന് പറയുന്ന ഖുർആാൻ വിവർത്തകനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കഷാഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണിത് ഇനിയിപ്പൊ ഞാനിത് പറയുമ്പോൾ ഇവരെ പറയും ഏയ് ഇതൊന്നും ഇസ്ലാമിലില്ല ഇതൊന്നും ഈ ഗ്രന്ഥത്തിലില്ല ആ ഗ്രന്ഥത്തിൽ എന്നൊക്കെ പറയും അതിനാണ് ഗ്രന്ഥം പറഞ്ഞത് കാര്യം വളരെ അത്ഭുതമാണ് ഒരാളും ഒരാളിന്റെയും നാവിൽ നിന്നും രക്ഷപ്പെടുന്നില്ല ആരെങ്കിലും എന്നോട് എന്നോടെ മധുഹബേതാണ് അഭിപ്രായമേ നാല് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചാൽ ഒരാൾ മുസ്ലിം ആകുമെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞു ഇതിലേ ആരോടെ ആരുടെ അഭിപ്രായമാണ് സ്വീകരിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അത് വെളിപ്പെടുത്താൻ കഴിയില്ല അത് മറച്ചു വെക്കുന്നതാണ് എനിക്ക് സുരക്ഷിതം കാരണം എന്താ അതായത് ഞാൻ ഇനി നാല് നാല് അഭിപ്രായങ്ങളാണുള്ളത് അതിൽ ഒന്ന് ഹനഫി ഞാൻ ഹനഫി മധുബുകാരനാണ് എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ അവർ പറയും വ്യഭിചരിച്ചുണ്ടായ മകളെ വിവാഹം കഴിക്കുന്നവനാണ് ഞാൻ എന്ന് പറയും ഹനഫി മധുഹബിൽ അദ്ദേഹത്തിൻ്റെ നല്ലൊരു പ്രായത്തിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ത്രീയിൽ അദ്ദേഹത്തിനൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ പിന്നീട് അദ്ദേഹത്തിന് വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല അങ്ങനെ ഒരു നിയമമുണ്ട് അതുപോലെ ആണ് എന്ന് പറഞ്ഞാൽ എന്നോ എന്നെ കുറിച്ച് ആൾക്കാർ പറയും ഞാൻ പട്ടിയിറച്ചി തിന്നുന്നവനാണ് എന്ന് പറയും പട്ടിയെ തൊട്ടാൽ ഏഴ് വെള്ളത്തിൽ കഴുകണം അതിലൊന്നും മണ്ണുകൊണ്ട് കഴുകണം എന്നാ അപ്പം ഈ മധുഹബിലെ ഈ ഇമാം ഈ ലീഡർ പറയുന്നത് പട്ടിയ പട്ടിയെ പിന്നെ പട്ടിയിറച്ചി കഴിക്കാമെന്ന അതുകൊണ്ട് ഞാൻ മാലിക് ഈ എന്ന് പറയാൻ എനിക്ക് കഴിയില്ല അപ്പോ ഷാഫി ഇമാ ഹനഫി ഇമാമ ആദ്യത്തെ കുടിക്കാമെന്നാണ് കേട്ടോ ആദ്യത്തെ ഇമാമ് പറഞ്ഞത് കള്ളു കുടിക്കാം ഹനഫി ഇമാമു പറഞ്ഞത് ഷാഫി ഇമാമാണ് പറയുന്നത് വ്യഭിചരിച്ചുണ്ടായ കുട്ടിയെ വിവാഹം കഴിക്കാം പറയുന്നത് ഇനിയും നാല് അഭിപ്രായങ്ങളാണുള്ളത് ആദ്യം പറഞ്ഞ ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട് നാല് മധുഹബുകളാണുള്ളത് അതിലൊന്ന് ഹനഫി ഹനഫി മധുകാരനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അവര് പറയും ഞാൻ കള്ളു കുടിക്കുന്നവനാണ് എന്ന് പറയും ഹനഫി മധബിൽ കള്ളു കുടിക്കാം മാലിക്രൻ ആണ് എന്ന് പറഞ്ഞാൽ പട്ടിയിറച്ചി തിന്നുന്നവനാണ് എന്ന് പറയും അപ്പൊ മാലിക് മധബബില് പട്ടിയിറച്ച് തിന്നാം അതുപോലെ ഷാഫി മധുബുകാരനാണ് എന്ന് പറഞ്ഞാൽ വ്യഭിചരിച്ചുണ്ടായ സ്വന്തം ബീജത്തിൽ ജനിച്ച മകളെ വിവാഹം കഴിക്കുന്നവനാണ് എന്ന് പറയും ഹമ്പലി മധുബുകാരനാണ് ഞാൻ പറഞ്ഞാൽ അള്ളാഹുവിനെ ഉണ്ടാക്കുന്നവനാണ് അള്ളാഹുവിനെ രൂപം ഉണ്ടാക്കുന്നവനാണ് ഞാൻ എന്ന് പറയും അതുകൊണ്ട് അതും എനിക്ക് പറയാൻ കഴിയില്ല ഇനിയും അതെല്ലാം പോയിട്ട് ഹദീസിന്റെ ആൾക്കാരാണ് ചുണ്ണാമ്പിനും കൊള്ളാത്തവനാണ് എന്ന് പറയും അതുകൊണ്ട് ഇത് കർമ്മശാസ്ത്ര മതിഹബുകൾ ഒരു പഠനം എന്ന പുസ്തകത്തിലെ ഐ പി എച്ച് ഇറക്കുന്ന പുസ്തകമാണ് പതിനാലാമത്തെ പേജാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വരും ഇങ്ങനെ ഒന്നുമില്ല എന്ന് പറയും അതുകൊണ്ട് ഈ പുസ്തകങ്ങൾ വാങ്ങി നോക്കണം എന്നിട്ട് ഇല്ലെങ്കിൽ നമുക്കൊരു ഡിബേറ്റ് വെക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തെളിവ് കൊണ്ട് തരും